പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. 10 ദിവസത്തെ ഡിസ്കവർ ഖത്തർ പാക്കേജ് 72,000 മുതൽ 82,000 രൂപ വരെ. UAE, ഒമാൻ, സൗദി പ്രവാസികൾക്ക് യാത്രാ ചെലവ് കുത്തനെ ഉയരും. ഖത്തറിലെത്തുന്ന മുഴുവൻ ആളുകൾക്കും നിർബന്ധിത ഹോട്ടൽ ക്വാറന്റീൻ ബാധകമായതോടെ ഖത്തറിലെത്തുന്നവർ ഖത്തറിൻ്റെ ഡിസ്കവർ ഖത്തർ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു തുടങ്ങി. ഇന്ത്യ ഉൾപ്പെടെ 6 ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നിർബന്ധിത ക്വാറന്റീൻ ഇന്നലെയാണ് പ്രാബല്യത്തിലായത്. ഇന്ത്യക്ക് പുറമെ ശ്രീലങ്ക, നേപ്പാൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഫിലിപ്പീൻസ് എന്നീ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് നിർബന്ധിത ക്വാറന്റൈൻ ബാധകമാക്കിയത്. നിലവിൽ ദോഹയിൽ വിമാനമിറങ്ങുന്നവരിൽ ഖത്തറിൽ നിന്ന് 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്കും ഇവിടെ നിന്ന് കോവിഡ് ബാധിച്ച് ഭേദമായവർക്കും 2 ദിവസത്തെ ഹോട്ടൽ സമ്പർക്ക വിലക്ക് ബാധകമാണ്. 2ാം ദിവസം RT-PCR പരിശോധന ഫലം നെഗറ്റീവായാൽ പുറത്തിറങ്ങാം. എന്നാൽ ഖത്തറിന് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നും വാക്സിൻ എടുത്ത യാത്രക്കാർക്ക് 10 ദിവസമാണ് ഹോട്ടൽ ക്വാറന്റീൻ. രാജ്യത്തു നിന്ന് പുറത്ത് കോവിഡ് ഭേദമായി മടങ്ങിയെത്തുന്നവർക്കും ഇതേ ചട്ടം ബാധകമാവും. ഇന്ത്യയിൽ നിന്നടക്കം ഓൺ അറൈവൽ വിസ, സന്ദർശക വിസയിലുള്ള യാത്രക്കാർക്കും 10 ദിവസത്തെ ക്വാറന്റൈൻ ബാധകമാണ്. ഇതോടെ UAE, ഒമാൻ, സൗദി അടക്കം വിവിധ രാജ്യങ്ങളിലേക്ക് എത്തുന്ന പ്രവാസികൾക്ക് ചെലവ് കുത്തനെ ഉയരും. 2 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈന് 1,034 റിയാൽ മുതൽ 1,814 ഖത്തർ റിയാലാണ് ഹോട്ടലുകളിലെ നിരക്ക്. മറ്റു ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാൻ ഓൺ അറൈവൽ വിസയിലെത്തുന്നവർക്ക് 10 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റീന് 72,000 മുതൽ 82,000 രൂപയാണ് ഹോട്ടൽ നിരക്ക്. 10 ദിവസം രാത്രി ഹോട്ടൽ താമസം, എയർപോർട്ട് കൈമാറ്റങ്ങൾ, ഫുൾ ബോർഡ് അടിസ്ഥാനത്തിൽ ഭക്ഷണം എന്നിവയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതോടെ ഖത്തർ വഴി യാത്ര ചെയ്യുന്ന സൗദി, ഒമാൻ, UAE പ്രവാസികൾക്ക് ഏകദേശം 75,000 രൂപയോളം അധികമാകും. ഡിസ്കവർ ഖത്തറിൽ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് നിരക്ക് കൂടുന്നതായാണ് അനുഭവസ്ഥർ പറയുന്നത്. ഇത് ശരിയാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ എത്തുന്നതോടെ ഈ നിരക്ക് ഇവിടെ നിന്നും കുതിക്കുമെന്നാണ് കരുതുന്നത്.